ശാസ്ത്രദീപ്തി. തോക്കുകൾ നാശത്തിന്റെ പ്രതീകങ്ങളാണ്, പക്ഷേ അതേസമയം തന്നെ അവ മറ്റൊരു തരത്തിൽ ഹീറോയിസത്തിന്റെ കൂടി പ്രതീകമാണ്. ലോകത്ത് തോക്കെന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലെത്തുന്നത് AK-47 ആണ്. AK-47 തോക്കുകളുടെ കഥ തുടങ്ങുന്നത് ഏറെക്കാലം മുമ്പാണ്. റഷ്യൻ പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന മിഖായൽ എന്നു പേരുള്ള ഒരാൾ, അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കവി ആവുക എന്നതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കവി ഹൃദയം സൃഷ്ടികൾ നടത്തിയത് വാക്കുകൾ കൊണ്ടായിരുന്നില്ല, മറിച്ച് തന്റെ കരവിരുത് കൊണ്ടായിരുന്നു. അതും തോക്കുകളുടെ സർഗാത്മകമായ നിർമ്മാണത്തിൽ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മിഖായൽ കലോഷ്നിക്കോവ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വിശ്വപ്രസിദ്ധമായ കണ്ടുപിടുത്തം എഞ്ചിനീയറിംഗിലും മറ്റും യാതൊരു മുൻ പരിചയവും ഇല്ലാതിരുന്ന അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു എന്നത് ഏവർക്കും ഒരു അത്ഭുതമായിരുന്നു. കരവിരതിൽ രചിച്ച കവിതയുടെ സൗന്ദര്യം ഒട്ടും ചോരാതെ ഇന്നും അത് നിലനിൽക്കുകയും ചെയ്യുന്നു. AK-47 എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നാം അസോൾട്ട് റൈഫിൾ എന്നതെന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്തും രണ്ടാം ലോക മഹായുദ്ധകാലത്തും ഉപയോഗിച്ചിരുന്ന ബോൾട്ട് ആക്ഷൻ റൈഫിളുകളാണ് ഇതിന്റെ തുടക്കക്കാരൻ. റഷ്യൻ തോക്ക് ആയ മോസിൻ നാഗാർഡ് റൈഫിൾ ഇതിന് ഉദാഹരണമാണ്. ഇതിലെ ബോൾട്ട് എന്ന് വിളിക്കുന്ന ഭാഗം പുറകിലേക്ക് വലിച്ചുവെച്ച് ബുള്ളറ്റ് ലോഡ് ചെയ്തിട്ട് അതിനുശേഷം അത് വിടുമ്പോൾ ബുള്ളറ്റ് പുറത്തേക്ക് കുതിക്കുകയാണ് ചെയ്യുന്നത്. ഇവയുടെ ന്യൂനത ഒരേ സമയം ഒന്നോ അല്ലെങ്കിൽ അങ്ങേയറ്റം നാലോ അഞ്ചോ ബുള്ളറ്റുകൾ മാത്രമടങ്ങിയ കാരിഡ്ജുകൾ മാത്രമേ ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇതിന് പരിഹാരമായാണ് മെഷീൻ ഗണ്ണുകൾ നിലവിൽ വരുന്നത്. ഇവയുടെ പ്രത്യേകത, ഒരു തവണ നമ്മൾ കാഞ്ചി വലിച്ചു കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ നമുക്ക് ധാരാളം ബുള്ളറ്റുകൾ വർഷിക്കാൻ കഴിയും. ഇതിനൊരു പ്രശ്നമുണ്ട്, ഇതിന്റെ ഭാരം തന്നെ. മാത്രമല്ല, ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ചുകൊണ്ടാണ് മെഷീൻ തോക്കുകൾ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അത് വലിയ മാറ്റങ്ങൾ വരികയും ജർമ്മൻ ആർമി STG-44 എന്ന അസോൾട്ട് റൈഫിൾ എന്ന് വിളിക്കപ്പെടുന്ന തോക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു. അതിനെ സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലറാണ് അസോൾട്ട് റൈഫിൾ എന്ന് വിശേഷിപ്പിച്ചത്. പോലീസ് സ്റ്റേഷനുകളിൽ പാറാവ് നിൽക്കുന്ന പോലീസുകാർ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന റൈഫിളുകൾ നാം കണ്ടിട്ടുണ്ടാകുമല്ലോ, അതാണ് ബോൾട്ട് ആക്ഷൻ റൈഫിളുകൾ. യുദ്ധമുഖത്ത് നിരന്തരം വെടിയുതിർക്കുന്നതിന് പകരം വീണ്ടും വീണ്ടും ബുള്ളറ്റ് ലോഡ് ചെയ്യുക എന്നത് അത്ര പ്രായോഗികമല്ലല്ലോ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഓട്ടോമാറ്റിക് അസോൾട്ട് റൈഫിളുകൾ ഉപയോഗിച്ച ഏക രാജ്യം ജർമ്മനിയായിരുന്നു. യുദ്ധത്തിൽ തോളലിന് പരിക്കേറ്റ കലോഷ്നിക്കോവ് ആശുപത്രിയിൽ നിന്നിറങ്ങിയതിനു ശേഷം ഒരു തോക്കിന്റെ ഡിസൈനുമായി റഷ്യൻ സർക്കാരിനെ സമീപിക്കുന്നത്. കൃത്യമായ AK-47 റൈഫിൾ ആയിരുന്നില്ല ഇത്, ഒരു സബ് മെഷീൻ ഗണ്ണിന്റെ മോഡലായിരുന്നു. ഇവയിൽ പക്ഷേ ഉപയോഗിക്കുന്നത് ചെറിയ തോക്കുകളിൽ ഉപയോഗിക്കുന്ന ബുള്ളറ്റുകളായിരുന്നു. മറ്റു ചില പോരായ്മകൾ കൂടി അതിൽ ഉണ്ടായിരുന്നതിനാൽ റഷ്യൻ സർക്കാർ അത് തള്ളിക്കളഞ്ഞു. ലോകത്ത് ഇന്ന് ഔദ്യോഗികമായും അനൌദ്യോഗികമായും AK-47 തോക്കുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതിന്റെ അത്ര സ്വീകാര്യത ഇന്നേവരെ മറ്റൊരു തോക്കിനും കിട്ടിയിട്ടില്ല എന്നതും ഇതിന്റെ പ്രത്യേകതയായി എടുത്തു കാണിക്കപ്പെടുന്നു. ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.